നിറവിലേക്ക് സ്വാഗതം. നാം ചെയ്യുന്ന വലിയ നന്മ പ്രവൃത്തികളല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നന്മ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നതിന് അനുസരണത്തിലൂടെ നമ്മൾ ഉപകരണങ്ങളായിത്തീരുന്നത്രേ. വിശുദ്ധ ഫിലിപ്പിനേരയുടെ വാക്കുകളാണിത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നും നമുക്കിതിനോട് ചേർത്ത് വായിക്കാം. അഭയ് വർഗീസിൻ്റെ മനോഹരമായ ഗാനത്തിലൂടെ നിറവാരംഭിക്കാം.
ഭയമില്ലാതെ ഞാനിനി എന്നും വരും, എനിക്കാഹ്ലാദമായി പരമുന്മാദമാം. നാം തമ്മിലൊന്നായ ബന്ധം ഇതുവരെ അറിയാത്ത നിർവൃതിയ മതിവരെ അവൻ എന്നോട് തൻ സ്നേഹമെല്ലാം ഒരു നോക്കാലിയുള്ളിൽ പറഞ്ഞു. സ്തുതി പാടുന്നു ഞാൻ നിന്റെ മുമ്പിൽ, ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു. തോട്ട്സ്ഫുൾ ലൈഫിൽ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് ഫാദർ സിറിയ കോട്ടയിലാണ്. വാക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. അനാഥ ബാലൻ ഡോക്ടറായി തീർന്ന ഒരു കഥയുണ്ട്. ആ കുട്ടി തൻ്റെ പഠനം നന്നേ ചെറുപ്പത്തിൽ നിർത്തിയതാണ്. അതിനൊരു കാരണമുണ്ട്. അനാഥത്വം അവനെ പുൽകിയത് അവൻ്റെ ബാല്യകാലത്ത് തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഓമന മകനായിട്ടാണ് അവൻ ജനിച്ചത്, ഏക മകൻ. അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ അവൻ്റെ ബാല്യകാലം അവൻ നയിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടത് സംഭവിച്ചു. അവൻ്റെ മാതാപിതാക്കൾ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ആ കുടുംബാംഗങ്ങൾ അന്ധവിശ്വാസികളായിരുന്നു. പ്രത്യേകിച്ച് അവൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾ. അച്ഛൻ്റെ സഹോദരങ്ങൾ വിശ്വസിച്ചു ഇപ്രകാരം അവൻ്റെ മാതാപിതാക്കൾ അപകടത്തിൽപ്പെട്ടത് ഈ ചെറുക്കൻ്റെ കുഴപ്പം കൊണ്ടാണ്. അനാഥനായ ബാലനെ അവർ ശകാരിച്ചു. നീ മൂലമാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് അവർ വിധിച്ചു. തൻ്റെ ബാല്യകാലത്ത് തന്നെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഏറെ ബുദ്ധിമുട്ടുകൾ അവന് സഹിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവൻ ഒരു വൈദികനെ പരിചയപ്പെടുന്നത്. അവൻ്റെ ഒരു യാത്രയിലാണ് അവൻ ആ വൈദികനെ പരിചയപ്പെടുന്നത്. ആ കൊച്ചു ചെറുക്കൻ അവൻ്റെ കഥനകഥ ഈ വൈദികൻ്റെ മുൻപിൽ തുറന്നു വച്ചു. അദ്ദേഹത്തോട് അവൻ തൻ്റെ ജീവിതകഥ പറയുമ്പോൾ അവൻ കരയുന്നുണ്ടായിരുന്നു. ഈ വൈദികൻ ഈ ചെറുക്കനെ തൻ്റെ മാറോട് ചേർത്തു. അവനോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ നിന്നെ ഞാൻ ആക്കാം. അതിനുവേണ്ടി ഈ ബാലൻ്റെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ സമ്മതം അദ്ദേഹം വാങ്ങി. അങ്ങനെ അവനെ ആ കേന്ദ്രത്തിലാക്കി. മാതാപിതാക്കളുടെ മരണശേഷം ഏറെ നാൾ സ്കൂളിൽ പോകാതിരുന്ന അവൻ പഠനം തുടർന്നു. ഈ അച്ഛൻ ഈ കുട്ടിയുടെ രക്ഷകർത്താവായി. തന്നോടൊപ്പം അവനെ അദ്ദേഹം വളർത്തി, നിരന്തരം അവനെ പ്രോത്സാഹിപ്പിച്ചു. അവന് നഷ്ടപ്പെട്ട ആ ബാല്യം അവനെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തിൻ്റെ വലിയ
ചവിട്ടുപടിയാക്കാൻ തക്കവിധം അച്ഛൻ അവനെ ഉപദേശിച്ചു. ബോർഡിങ്ങിലായിരുന്നു പിന്നീട് അവൻ്റെ ജീവിതം. ബോർഡിങ്ങിലെ താമസ ദിവസം ഒക്കെയും അവൻ നന്നായി അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് പഠിച്ചു. 10-ാം ക്ലാസ്സും പ്ലസ് ടു വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ ശേഷം അവൻ മെഡിക്കൽ എൻട്രൻസിൽ നല്ല മാർക്കോടുകൂടെ വിജയിച്ചു. സ്വദേശത്ത് മാത്രമല്ല വിദേശത്തും അവന് പഠിക്കാനായി. നല്ല ഒരു ഡോക്ടറായി അവൻ തീർന്നു. ഇന്നും വിദേശത്ത് അറിയപ്പെടുന്ന ഡോക്ടറായി അവൻ പ്രവർത്തിക്കുന്നു. അവൻ തൻ്റെ സേവനങ്ങളെ അനേകർക്കായി, പ്രത്യേകിച്ച് അനാഥത്വം കൈമുതലായിട്ടുള്ള ആളുകൾക്കായി അവൻ വിനിയോഗിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ കൊച്ചു പയ്യൻ്റെ വളർച്ചയുടെ കഥ ഞാൻ പറഞ്ഞത് വാക്കിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്ന് പറയാനാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ അന്ധവിശ്വാസികളായിരുന്നത് കൊണ്ട് ഇവൻ മൂലമാണ് അവർ അപകടപ്പെട്ടത് എന്ന് തെറ്റായി ചിന്തിച്ചത് കൊണ്ട് അവരിൽ നിന്ന് ഏറെ ശകാരമേറ്റു വാങ്ങേണ്ടി വന്നു. അത് അവനെ തളർത്തി. എന്നാൽ ആ തളർച്ചയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കാൻ ഇടയായത് ഈ പുരോഹിതൻ്റെ നല്ല വാക്കിലൂടെയാണ്. നമ്മുടെ വാക്ക് അല്ലെങ്കിൽ സംസാരം തീ പോലെയാണ്. നമുക്കറിയാം തീക്ക് പലവിധ ഉപയോഗങ്ങളുണ്ട്. തീക്ക് എല്ലാം കത്തിച്ചാമ്പലാക്കാനാവും. കാട്ടുതീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്ങോ തീ കത്തി തുടങ്ങുന്നു, അത് പിന്നെ പടരുകയാണ് കാട് മുഴുവൻ. അങ്ങനെ നീണ്ട കാടുകൾ കത്തിച്ചാമ്പലാകുന്നു. തീക്ക് ഏതൊക്കെ ഗുണങ്ങളുണ്ട്? നമുക്കറിയാം വെളിച്ചം പകരാൻ അഗ്നി ഉപയോഗിക്കാം. നമ്മുടെ പല സമ്മേളനങ്ങൾക്കും തിരി തെളിക്കാൻ ഉപയോഗിക്കുന്നത് ഈ തീയാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ പല വീടുകളിലും ഗ്യാസ് ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത്. അവിടെയും നമുക്കറിയാം ഈ ഗ്യാസ് കത്തിക്കുകയാണ്. അങ്ങനെ ഈ തീ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പണ്ടൊക്കെ യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി തീ ഉപയോഗപ്രദമാക്കിയിരുന്നു. നമുക്കറിയാം ട്രെയിൻ പോലും ഓടിയിരുന്നത് കൽക്കരി തീ കൊണ്ടാണ്. പല യന്ത്രങ്ങളും പ്രവർത്തിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറെ നല്ലതും ഏറെ മോശമായതുമായ അവയവം ഏതെന്ന് ചോദിച്ചാൽ നാവ് തന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക് നല്ലതാകുമ്പോൾ അനേകരെ വളർത്താൻ അത് സഹായകമാകും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ ജീവിതകഥ, അവനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബാംഗങ്ങളുടെ വാക്ക് അവൻ്റെ തളർച്ചയ്ക്ക് കാരണമായെങ്കിൽ, അനാഥരെ പാലിക്കുന്ന ഒരു പുരോഹിതൻ്റെ നല്ല വാക്ക് അവനെ വളർത്താൻ കാരണമായി. നാം അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വാക്കുകൾ എത്രയോ പേരെ മുറിപ്പെടുത്താറുണ്ട്, എത്രയോ പേരെ തളർത്താറുണ്ട്. നമ്മുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എത്രയോ ആളുകളെ നമ്മുടെ നല്ല വാക്കുകൊണ്ട് ഉത്തേജിപ്പിക്കാനാകുമായിരുന്നു. പക്ഷേ നമ്മുടെ വാക്കുകൾ പലരെയും തളർത്തിയിട്ടില്ലേ? പലപ്പോഴും നമ്മിൽ നിന്ന് പലരും ഓടിയകലാൻ ഇടയാക്കിയതിന് പിന്നിലെ കാരണം നമ്മുടെ മോശമായ സംസാരമല്ലേ?
ചില മഹാരാജന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. മനുഷ്യന് ദൈവം മിക്കവാറും എല്ലാ അവയവങ്ങളും രണ്ടു വെച്ച് നൽകിയപ്പോൾ നാവ് ഒന്നേ നൽകിയിട്ടുണ്ട്. കാതുകളോടും കണ്ണുകളോടും ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോഴും ഇത് ശരിയാണ്. നമുക്ക് കാതുകൾ രണ്ടാണ്, കണ്ണുകൾ രണ്ടാണ്, എന്നാൽ നാവ് ഒന്നേ ഉള്ളൂ. എന്താണത് സൂചിപ്പിക്കുന്നത്? നാം കേൾക്കുന്നതിൻ്റെയും കാണുന്നതിൻ്റെയും പകുതി പറഞ്ഞാൽ മതിയെന്നാണ്. നാം കേൾക്കുന്നതെല്ലാം പറയാനുള്ളതല്ല, നാം കാണുന്നതെല്ലാം പറയാനുള്ളതല്ല. അപ്രകാരം കേൾക്കുന്നതും കാണുന്നതും നാം പറഞ്ഞു തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് വളർച്ചയേക്കാൾ തളർച്ചയുണ്ടാകാനാണ് സാധ്യത. ചിലതൊക്കെ നാം വിഴുങ്ങേണ്ടവയാണ്. നമുക്കറിയാം, ചില മരുന്നുകൾ കഴിക്കാൻ ഡോക്ടർമാർ പറയുമ്പോൾ ചിലത് നാം വിഴുങ്ങേണ്ടവയാണ്. ഇതുപോലെ തന്നെയാണ് ചില വാക്കുകളും. പലതും കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് ചിലതൊക്കെ പറയാൻ തോന്നും, പക്ഷേ അത് ആളുകളെ മുറിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, തീ ചൂടുപിടിപ്പിക്കുന്നതാണ്. തണുത്ത സാധനങ്ങളൊക്കെ നമുക്ക് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ഈ തീ കൊണ്ട് പറ്റും. സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ തളർന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളെ ചൂടുപിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ ജീവിതകഥ പോലെ എത്രയോ തളർന്നവരെ ഉണർത്തിയ ആളുകളുണ്ട്. ഒരു നല്ല വാക്ക്, ഒരു പ്രോത്സാഹനം, ഒരു ഉത്തേജനം, കൊള്ളാമെന്ന് പറയുന്ന ഒരു പ്രോത്സാഹനം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിന് കടകവിരുദ്ധമായിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം, തളർത്തുന്ന രീതിയിൽ സംസാരിക്കാം. എന്തിന് കൊള്ളാം, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമെന്താ, പണ്ടേ മരിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവം നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഈ നാവിനെക്കുറിച്ചും നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. സാധാരണ പറയാറുണ്ട്, എല്ലാ മൃഗങ്ങളെയും എല്ലാ ജന്തുക്കളെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ, തങ്ങളുടെ പരിധിക്കുള്ളിലാക്കാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും അവന് കഴിയാതെ പോകുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് ശരീരവും ശാരീരിക അവയവങ്ങളും എല്ലാം നൽകിയത് നന്മയ്ക്കായിട്ടാണ്, തിന്മയ്ക്കായിട്ടല്ല. അതുകൊണ്ട് പറയുന്ന വാക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നാം പറയുന്ന വാക്കും എറിയുന്ന കല്ലും തിരിച്ചെടുക്കാനാവില്ല എന്ന്. അരുതാതെ, നാം ശ്രദ്ധിക്കാതെ മുൻകാലങ്ങളിൽ പറഞ്ഞ വാക്കുകൾ എത്രയോ നമ്മിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ അകറ്റിക്കൊണ്ടു പോയിട്ടുണ്ട്, എത്രയോ പേരെ താഴ്ത്തിയിട്ടുണ്ട്, എത്രയോ പേരെ നമ്മളെ അധപ്പതനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. പക്ഷേ നാം ചിലരെയൊക്കെ ഉയർത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ നാവ് ഒരാളുടെ തളർച്ചയ്ക്കല്ല വളർച്ചയ്ക്കായി നമുക്ക് ഉപകരിപ്പിക്കാം. നല്ല വാക്ക് പറയാം, പ്രോത്സാഹിപ്പിക്കാം, നല്ല പ്രേരണകൾ നൽകാം, സ്നേഹത്തിൻ്റെ വാക്കുകൾ സംസാരിക്കാം, നിരന്തരമായി നമുക്ക് ഉത്തേജിപ്പിക്കാം. അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് വളമായി തീരും. ഒരാളിൻ്റെ വാക്ക്, നല്ല വാക്ക് പ്രോത്സാഹനമാകുമ്പോൾ, തീർച്ചയായും ഇങ്ങനെയാകുമ്പോൾ നാം ദൈവത്തെപ്പോലെ ആവുകയാണ്. കാരണം അവൻ നന്നായി സംസാരിച്ചവനാണ്. യേശുവിനെക്കുറിച്ചും പറഞ്ഞത് അങ്ങനെയാണ്, അവൻ നന്നായി സംസാരിക്കുന്നു, അവൻ നന്നായി സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക.
പോസിറ്റീവ് വൈബ്സിൽ പതിവ് പോലെ നിശ്ചയിച്ച് റെഡിയാണ്. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയും കാണാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. തൻ്റെ കൂർത്ത മുള്ളുകൾ കാരണം തൻ്റെ കൂട്ടുകാരോടൊപ്പം കൂടാൻ കഴിയാതെ സങ്കടപ്പെട്ട് മാറിയിരിക്കേണ്ടി വരുന്ന ഒരു കുഞ്ഞു മുള്ളൻ പന്നിയുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അവൻ്റെ കൂട്ടുകാർക്കും സങ്കടമാണ്, ആഗ്രഹമുണ്ടെങ്കിലും അവനെ കൂടെ ചേർക്കാൻ കഴിയാത്തത്. പക്ഷെ ഒടുവിൽ അവരൊരു മാർഗം കണ്ടെത്തുന്നു, കാരണം സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലല്ലോ. ചില വ്യത്യസ്തതകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചില കുറവുകൾ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ മുറിപ്പെടുത്തും എന്ന ഭയം കൊണ്ട് അല്ലെങ്കിൽ ചില പരിമിതികൾ കൊണ്ട് ആരുടെയും കൂടെ കൂടാൻ കഴിയാതെ ഈ കുഞ്ഞു മുള്ളൻ പന്നിയെപ്പോലെ മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾ നമ്മുടെ കൂടെയും ഉണ്ടാകും. അങ്ങനെ ഒരു സുഹൃത്തിനെ ഓർമ്മയുണ്ട് എനിക്ക്. ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ അവൾ മടിച്ചിരുന്നതിന് കാരണം അവളുടെ ക്ഷിപ്രകോപമായിരുന്നു. എനിക്ക് പെട്ടെന്ന് നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ നിയന്ത്രണം വിട്ട് ഞാൻ വാക്കുകൾ ഉപയോഗിക്കും. അത് പലപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്തും, ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ആരുടെയും കൂടെ കൂടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്ത ഒരു സുഹൃത്ത്. നീ ദേഷ്യപ്പെടുന്നത് കുഴപ്പമില്ല, നിന്റെ വാക്കുകൾ ഞങ്ങൾ സീരിയസ് ആയി എടുക്കുകയില്ല എന്ന് പറഞ്ഞാണ് സുഹൃത്തുക്കൾ അവളെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചേർത്ത് വെച്ചത്. കുറേ നാളുകൾക്ക് ശേഷം അവളുടെ ദേഷ്യം കുറഞ്ഞു വരുന്നതും അവളുടെ പൊട്ടിത്തെറികൾ കുറഞ്ഞു വരുന്നതും ഞങ്ങൾ നേരിൽ കണ്ടു. ഇതുപോലെ നമ്മളുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തും വിദ്യാലയങ്ങളിലും സമൂഹത്തിലുമൊക്കെ പലരും കാണും അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവർ. ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കൂടെ കൂടാൻ മടിക്കുന്നവർ. അവർ മുറിപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ട് നമ്മളും അവരെ മാറ്റി നിർത്തുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം അത് യഥാർത്ഥമാണെങ്കിൽ നമുക്ക് മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും. അവരായിരിക്കുന്നത് പോലെ അവരെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയും. അതുതന്നെയാണ് അവരെ മാറ്റുവാനുള്ള ഏറ്റവും വലിയ ഔഷധവും. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ അനുസരണം എന്ന കൃപ ലഭിക്കാൻ നമുക്ക് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശാലോൺ ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605-81881. ഒരു നിമിഷം ഞാൻ കൊതി തീരെ.
അവൻ എന്നോട് തൻ സ്നേഹമെല്ലാം ഒരു നോക്കാലിയുള്ളിൽ പറഞ്ഞു സ്തുതി പാ